പ്രഗ്നൻസി സമയത്ത് വ്യായാമങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. വളരെ എൻജോയബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, സ്ട്രെസ് ഫീൽ ചെയ്യാത്ത എക്സസൈസുകൾ വേണം തിരഞ്ഞെടുക്കാൻ. സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിനും കോംപ്ലിക്കേഷൻസ് ഇല്ല എന്നത് കൺഫേം ചെയ്യാനും നമ്മൾ ചെയ്യുന്ന എക്സസൈസുകളെക്കുറിച്ച് ഗൈനക്കോളജിസ്റ്റുമായി ഡിസ്കസ് ചെയ്തിരിക്കണം. ഗർഭകാല വ്യായാമങ്ങൾ മോഡറേറ്റ് ഇൻറ്റൻസിറ്റിയിലുള്ളതായിരിക്കാൻ ശ്രദ്ധിക്കണം. അതായത് നമ്മുടെ പരമാവധി ഹൃദയമിടിപ്പിൻ്റെ ഒരു 60-70% ഹൃദയമിടിപ്പ് വരത്തക്ക വിധത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്താൽ മതി. സ്മാർട്ട് വാച്ചൊക്കെ യൂസ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരു 30 വയസ്സായ ആളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയമിടിപ്പ് 140 ബീറ്റിൽ കൂടാതെ നോക്കുക എന്നതാണ് സേഫ് ആയിട്ടുള്ള മെത്തേഡ്. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സംസാരത്തിന് അത് ബ്രേക്ക് ചെയ്യാതെ നമുക്കൊരാളോട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ അത് മോഡറേറ്റ് ഇൻറ്റൻസിറ്റിയിലുള്ള വ്യായാമമാണ്. എക്സസൈസ് ചെയ്യുന്ന സമയത്ത് വളരെ ഇറുകി പിടിച്ചതല്ലാത്ത കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. വളരെ ചൂടുള്ള കാലാവസ്ഥയിലാണെങ്കിൽ പ്രത്യേകമായും ഡീഹൈഡ്രേഷന് ജലാംശം നഷ്ടപ്പെടാൻ വളരെ സാധ്യതയുള്ളതിനാൽ പ്രോപ്പറായിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ഇൻടേക്ക്, നിങ്ങൾ വെള്ളം കുടിച്ചെന്നും നിങ്ങളുടെ ശരീരത്തിൽ വാട്ടർ കണ്ടൻറ് ഉണ്ടെന്നും നിങ്ങൾ ഉറപ്പുവരുത്തണം. എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ വളരെ കൂടുതലാണ് അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് വിയർക്കുന്നുണ്ട്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജിലാണെങ്കിൽ നമ്മൾ ബ്രേക്ക് എടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ പനിയോ പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ക്ഷീണം തോന്നുന്ന അവസ്ഥകളിൽ എക്സസൈസ് ചെയ്യാതിരിക്കുകയാണ് വേണ്ടത്. എന്തെങ്കിലും കാരണവശാൽ നിങ്ങളൊരു ബ്രേക്ക് എടുത്തതിന് ശേഷമാണ് എക്സസൈസ് റീസ്റ്റാർട്ട് ചെയ്യുന്നത് എങ്കിൽ, ഇപ്പോൾ ഒരാഴ്ച പനിയോ മറ്റോ ക്ഷീണമോ കാരണം ഒരാഴ്ച ബ്രേക്ക് എടുത്തതിന് ശേഷം നിങ്ങളുടെ എക്സസൈസ് പ്ലാനിലേക്ക് തിരിച്ചു ചെല്ലുകയാണെങ്കിൽ നമ്മൾ വളരെ ലോ ഇൻറ്റൻസിറ്റി എക്സസൈസിൽ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യാതെ കുറച്ചും കൂടി ചെറിയ ഇൻറ്റൻസിറ്റിയിലുള്ള വ്യായാമങ്ങളിൽ നിന്ന് പതിയെ പതിയെ ഇൻറ്റൻസിറ്റി കൂട്ടിക്കൊണ്ടുവരുന്നതാണ് ഏറ്റവും നല്ലത്. ഗർഭകാലത്ത് നമ്മുടെ ശരീരത്തിൽ റിലാക്സിൻ ഹോർമോണിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൂടി ഉണ്ടാകും. അതായത് നമ്മുടെ ജോയിൻസും ലിഗമെൻസൊക്കെ വളരെ ലൂസായ ഒരു അവസ്ഥ കൂടി ഉണ്ടാകും. അപ്പോൾ നമ്മൾ പെട്ടെന്നുള്ള ചില മൂവ്മെൻറ്റ്സ് ചെയ്യുന്ന സമയത്ത് കൊളത്തി പിടിക്കാനൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ സഡൻ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ്, ജേക്കി മൂവ്മെൻറ്റ്സ് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഈ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ട്രെയിനിങ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ അതൊരു കൃത്യമായ ഗൈഡൻസ്, ഒരു ട്രെയിനറുടെ ഗൈഡൻസ് തന്നെ ആയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നീന്തൽ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു വ്യായാമമാണ്. പക്ഷെ നമ്മൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് വെള്ളത്തിന് വളരെയധികം കോൾഡായിരിക്കും. അപ്പോൾ മസിൽ ക്രാംസ് ഒക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെ പാടത്തിന് പറമ്പിലുള്ള കുളത്തിലാണെങ്കിൽ അതിരാവിലെ ഇറങ്ങുന്ന സമയത്ത് വെള്ളത്തിന് ഇളം ചൂടായിരിക്കും. അപ്പോൾ ആ ഒരു സമയം നമുക്ക് ഉപയോഗപ്പെടുത്താം. അതുപോലെ ആഴമുള്ള പോണ്ടിലൊക്കെ ഇറങ്ങുന്ന സമയത്ത്, പ്രത്യേകിച്ചും നമ്മൾ നീന്തി പകുതി എത്തുന്ന സമയത്ത് മസിൽ ക്രാംസോ ഡിസിനെസ്സോ തലകറക്കം എന്തെങ്കിലുമൊക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ നമ്മളുടെ ഒരാളുടെ സൂപ്പർവിഷ്യൽ, ഒരാളുടെ മേൽനോട്ടത്തിൽ ആ കാര്യം ചെയ്യുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള മെത്തേഡ്.